എന്റെ അമ്മ ഇത് ഗാനമേള ഒന്നല്ല, കോൺസേർട്ടാണ്. ഓ, ഞാൻ അവിടെ വന്നോളാം. തോരാതെ നീ പിയലേ അളുന്നേ തനുവെന്നില. ഹലോ ഗായ്സ്, നമ്മൾ എല്ലാവരും കാത്തിരുന്നു. അമ്മ, ദി ഷോ സ്റ്റീലർ, ദി പെർഫോമർ, ദി റോക്ക് സ്റ്റാർ ഈസ് ഹിയർ. ഞാൻ പറ്റി ഓർമ്മയുണ്ടല്ലോ, മറ്റുള്ളവരെ പോലെ വർഷാവർഷം ഒത്തുകൊള്ളും നമുക്ക് വേണ്ട. നമുക്കൊരു 10 വർഷം കഴിഞ്ഞ് മതി. അതുവരെ ഗ്രൂപ്പ് ഇൻസ്റ്റേക്ക് ഉണ്ടല്ലോ. നമ്മുടെ ഇൻസ്റ്റാ പേജിന്റെ പാസ്വേഡ് ഒന്ന് ഗ്രൂപ്പിൽ ഇടണേ, നല്ല റീച്ചുള്ള പേജാ. അത് ഞാൻ നോക്കിക്കോളാം. ദേ എന്റെ ഓള ഫോട്ടോസും വീഡിയോസും റീൽസ് ഇടരുത് കേട്ടോ, അറിയാലോ കോഴ്സ് കഴിഞ്ഞ ആദ്യം എന്റെ കല്യാണം. ദേ ഞാനുണ്ടാവില്ല, നേരത്തെ പറഞ്ഞ ദേ ഇപ്പോഴും പറയുന്നു. എടാ, ഇന്ന് തന്നെ അങ്ങോട്ട് പോണോ? അതോ രണ്ടു ദിവസം ഹോസ്റ്റലിൽ നിന്നിട്ട് പോയാ പോരെ? അവിടെ റൂമൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ അമ്മായിയുടെ വീട് ഒരു പോണം, നിനക്കറിയാലോ. അല്ലടാ, ഡൽഹിയിലൊക്കെ പോയി പി ജി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ നിന്നിട്ട് എന്തിനാ? എന്നാ ഹാപ്പി ജേർണി. അതെ, കാണാട്ടോ. ഓക്കെ ഓക്കെ, പോട്ടറി പോടാ പോടാ. അല്ലടാ, എന്താ പരിപാടി? നിങ്ങൾ എപ്പോഴാ പോന്നേ? സമയം ഒരുപാടായല്ലോ. നിന്റെ യൂബറിൽ പോരൂല്ലേ? പോവാം. അപ്പോ ഓക്കെ മക്കൾസ്, ശരി. 3 വർഷം എന്ത് പെട്ടെന്നാ പോയതല്ലേ. ഇനി ഇവിടുന്ന് പോയാൽ പിന്നെ. അല്ലടാ, ഇവിടുന്ന് പോയാലും കോണ്ടാക്ട് ചെയ്യാൻ വഴികളുണ്ടല്ലോ. ആരൊക്കെയായിട്ട് കോണ്ടാക്ട് ആണെന്നൊരു പിടിയില്ല. പേടിച്ചു പോയല്ലോടാ. ഞാൻ ഊബർ വിളിച്ചിട്ടുണ്ട്, 5 മിനിറ്റിനുള്ളിൽ വരും. സാധാരണ സ്പീഡിൽ പോകുന്ന ആളാണല്ലോ. ഞാനും ജിനെയൊക്കെ സ്ഥിരം പറയാറുണ്ട്, ഇന്നിട്ട് പതുക്കെ പോന്നേ. എടാ, പതുക്കെ പോയാൽ മതി, ബസ് സ്റ്റാൻഡ് ലേറ്റ് ആണെന്ന് ഞാൻ കണ്ടക്ടറിനെ വിളിച്ചായിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് മെത്തഡോളജി ഭയങ്കര ടഫായിരുന്നു. എന്തായാലും ഫെയർവെൽ പൊളിച്ചു, എൻ്റെ പാട്ട് കലക്കി. പക്ഷേ എല്ലാവരും വിട്ടു പോകണമല്ലോ എന്ന് ആലോചിക്കുന്നു. ഡാ, നീ കേൾക്കുന്നില്ലേ? ഡാ, കേൾക്കാം. നീ എന്തൊന്നും പറയാത്തേ. 3 കൊല്ലം ഒന്നിച്ചു പഠിച്ചിട്ടും നീ എന്നോട് ആകെ മിണ്ടിയത് 1-2 തവണയാണ്. ഇപ്പോഴെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. ഡാ, നിനക്കൊന്നും പറയാനില്ലേ? ആ ചായക്കട അവിടെ നിർത്താവോ? എന്താ വേണ്ടേ? ഒന്നും വേണ്ട. എന്തെങ്കിലും പറ. അല്ല, ഇപ്പൊ ലൈം കുടിച്ചോളൂ. ഓ, അപ്പൊ ഒരു വരിക്കുള്ളൊക്കെ പറയാൻ അറിയോ. ചേട്ടാ, ഒരു ചായ. ഇവിടുത്തെ തമിഴ് ടീ കുടിച്ചോ? ഇല്ല. ആണോ ചേട്ടാ, എന്താ ഒരു തമിഴ് ടീയെ? ഫൂഡിയാണോ? ഇഷ്ടമാണ്. ഛേ, ഇതൊക്കെ നേരത്തെ പറയണ്ടേ. ഞാൻ പറ്റിയൊരു കമ്പനി നോക്കി കിടക്കുമായിരുന്നു. എന്നാ രണ്ട് ബത്തത് പറയാല്ലേ ചേട്ടാ. 2 ബത്തുത്ത. 3 വർഷം അറിയാതെ പോയല്ലേ. ഞാൻ ഇത്ര കടകൾ നോക്കി വെച്ചിട്ടുണ്ടായെന്ന് അറിയാവോ? കുഞ്ഞിരാമേട്ടൻ്റെ കടയിലെ നെല്ലിക്ക ജ്യൂസ് കഴിച്ചിട്ടുണ്ടോ? ഓ, അത് സൂപ്പറാ. നാളെ ഞാൻ വാങ്ങിത്തരാം. ഇന്ന് ഞാൻ പോവാണല്ലോ. ഒരു കാര്യം ചെയ്, പോകുന്ന വഴിക്ക് കയറി കുടിച്ചാൽ മതി. റോസ് എന്ന് പറഞ്ഞാൽ മതി, നല്ല ഫ്രഷ് സാധനം കിട്ടും. ആളോ സത്യം. അപ്പൊ ചിരിക്കാനൊക്കെ അറിയാല്ലേ. ആദ്യം വന്നപ്പോ ഒന്ന് മിണ്ടിക്കണ്ടതാ. നിനക്ക് ഓർമ്മയുണ്ടോ, വൈവയ്ക്ക് നമ്മൾ ഒരു ഗ്രൂപ്പായിരുന്നു. പക്ഷേ നേരിട്ട് കണ്ടാലും മിണ്ടില്ല, മെസ്സേജ് അയച്ചാലും റിപ്ലൈ ഇല്ല.
കഴിക്ക്. പെട്ടെന്ന് നീ ഒന്ന് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അത്രയും നമ്മൾ കണ്ടിട്ടുള്ളൂ, മിണ്ടിയിട്ടുള്ളൂ. പക്ഷേ എന്നാൽ നമ്മൾ സ്ട്രേഞ്ചേഴ്സ് അല്ല, പരിചയക്കാരോ? അതെ, പരിചയക്കാര്. കാലോയിന് കുറെ കിടക്കുമല്ലേ, ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആവും, അല്ല ചിലപ്പോൾ ഏയ് പരിചയക്കാർ. അതുമല്ലെങ്കിൽ ചിലപ്പോൾ ജോലിയെ കിട്ടി കുറേ ആൾക്കാരെ കാണുമ്പോൾ നമ്മളെയൊക്കെ മറക്കുമായിരിക്കുമല്ലേ. അതെ, മറക്കുമായിരിക്കും. മറക്കാതിരിക്കാൻ അപ്പം എന്ത് വേണം? നീ എന്നാ ഒരു കടച്ചാൻ വാങ്ങിയതാ, അതിൻ്റെ പേരിലെങ്കിലും ഞാൻ ഓർത്തിരിക്കാം. ചേട്ടാ, രണ്ടു മണിക്കൂർ ലേറ്റ് ആകുമെന്ന് പറഞ്ഞായിരുന്നു. നല്ല മഴയല്ലേ, ചോരോടിഞ്ഞേക്കായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, ശരിയായി. ഒരു 10 മിനിറ്റ് വണ്ടി എടുക്കും. ഓക്കേ. ഞാനേ മൂന്നാല് വരെ വിളിച്ചു, ആരും ഫോൺ എടുത്തില്ല. ഓ, ആ കോൾ ഉണ്ട് ചേട്ടാ, ഞാൻ കണ്ടില്ലായിരുന്നു, വണ്ടിയിലായിരുന്നു. ഓ, അതൊന്നും കുഴപ്പമില്ല, ഞാനേ ബാക്കിയുള്ളവരൊന്ന് വിളിക്കാം കേട്ടോ. ശരി, വണ്ടി ഇപ്പൊ എടുക്കും. ഡൽഹി വരുമ്പോ വിളിക്കുക കേട്ടോ. ഞാനങ്ങോട്ട് വന്നിട്ട് ശരി എന്നാ, കീപ് ഇൻ ടച്ച്. ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. ആക്ച്വലി കസിൻ ഉണ്ട് ബാംഗ്ലൂർ, അവള് നമ്മളെപ്പോലെ ഡിഗ്രി കഴിഞ്ഞതാ. അപ്പൊ ഞങ്ങൾ ഒന്നിച്ചാ ഡൽഹിക്ക് പോകുന്നത്. അവിടുന്ന് ഫ്ലൈറ്റ് ഉണ്ട്, എല്ലാം ആന്റിയുടെ പ്ലാൻ ആയിരുന്നു. എന്താടാ? അല്ല ഒന്നുമില്ല, ബസ് എടുക്കാറായോ? ആ പറഞ്ഞില്ലേ 10 മിനിറ്റ്. ഇതുവരെ ഞാൻ വേണ്ടാന്നു സോറി. അവസാനത്തെ 10 മിനിറ്റെങ്കിലും ഉണ്ടാലോ എന്ന് കരുതി. അങ്ങനെ ഞാനവിടെ പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് ഒക്കെ ഉണ്ടല്ലോ, എപ്പോ വേണമെങ്കിലും ഉണ്ടാലോ. ഒന്നാമത് ഞാൻ ഈ ടെക്സ്റ്റിനോടല്ല, സോറി. എന്നെ എത്തിയിട്ട് വിളിക്കാം. നമ്മള് ഒരാളെ കണ്ട് പോവാൻ നേരം പറയുന്ന വാക്ക എന്നാ എത്തിയിട്ട് വിളിക്കാന്ന്. ഇതങ്ങനൊന്നുമല്ല. പിന്നെ എനിക്കും തന്നോട് മിണ്ടണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് പറയുന്ന ഒരു ഐഡിയ ഇല്ല. അതെന്താ അങ്ങനെ, അജു ഒക്കെ മിണ്ടുന്നോ, എന്നോട് മിണ്ടാലോ. എനിക്ക് എന്തോ അതൊന്നും അറിയില്ല. ടെക്സ്റ്റിന്റെ ആളല്ലെന്ന് പറഞ്ഞല്ലോ, എന്നാ വാട്സപ്പിൽ ഓടി കിട്ടൂടെ. ആ വൈവയുടെ സമയത്തൊക്കെ ഞാൻ എന്തോരം മെസ്സേജ് അയച്ചു നിനക്ക്. നിന്റെ മെസ്സേജ് വരുമ്പോ എനിക്ക് ഒരേ സമയം സന്തോഷവും പേടിയാ. സന്തോഷം നീ എനിക്ക് മെസ്സേജ് അയച്ചു എന്നുള്ളതുകൊണ്ട്. അപ്പൊ പേടിയോ? നമ്മളതോ മെസ്സേജ് അയച്ച് പെട്ടെന്നത് നിന്നു പോയാലോ? നീ എന്നെ തന്നെയാണോ ഈ പറയുന്നേ? ഞാൻ നിന്റെ ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷേ നമ്മളിപ്പോഴും പരിചയക്കാരല്ലേ. എടാ, അത് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ ഇപ്പോഴും. ഫ്രണ്ട്സ്? അതെ, വണ്ടി എടുക്കാൻ 2 മിനിറ്റോടെ ഉള്ളു കേട്ടോ. എടാ, ആക്ച്വലി എനിക്ക് തന്നെ കാര്യമായിരുന്നു, പക്ഷെ അത് ക്രഷാണോ ഫ്രണ്ട്ഷിപ്പാണോ അതോ ഇഷ്ടംപോലെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല.
ഇത് തന്നെ നീ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. എടോ തനിക്കൊക്കെ താഴെ ഒന്ന് സംസാരിച്ചോളെ. സോറി, എന്നാ ഞാൻ താഴത്തേക്ക്. നിനക്ക് കുറച്ചും കൂടി നേരത്തെയും ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ചിലപ്പോ ഞാനിവിടെ നിന്നേനെ. പഠിക്കാൻ പോണതല്ലേ? എന്റെ ഇഷ്ടത്തിനല്ല. നിനക്ക് വേറെന്തിനും പറയാനുണ്ടോ? ഞാൻ ഇത്രയും പറഞ്ഞത് അതിന്റെ പേരില് വിളിക്കാനോ മെസ്സേജ് അയക്കാനോ നിക്കണ്ട. അതെന്താ നഷ്ടബോധം? ഇനി അത് ഓർമ്മിപ്പിക്കാൻ ആരും വിളിക്കണ്ട. നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്? എവിടെയാലും ഹാപ്പി ആയിട്ടിരിക്കണം. എന്നെ ഒന്ന് ഓർത്ത് സമയങ്ങളെ ഉണ്ട്. പിന്നെ അവിടെയാകുമ്പോൾ മോഡലിങ്ങിനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. മോഡലിംഗ് അതെങ്ങനെ അറിയാം? റെക്കോർഡ് ബുക്ക് മാറി എൻ്റെ കിട്ടിയത്. അതിൽ ബയോഡേറ്റ് ഉണ്ടായിരുന്നല്ലോ. അറിയില്ല എന്താകുമെന്ന്. ഇവിടുന്ന് പോകുമ്പോൾ ആഗ്രഹിച്ചതും ഇഷ്ടപ്പെട്ടതെല്ലാം കിട്ടിയിട്ടല്ലേ പോകുന്നത്, അതുകൊണ്ട് അറിയില്ല. ഗുഡ് ഈവനിങ് കൊച്ചി, ദിസ് ഈസ് എ സ്പെഷ്യൽ ഡേ ഫോർ മീ, സോ ഐ എം ഗോണ സിംഗ് മൈ ന്യൂ കമ്പോസിഷൻ. അതും എനിക്ക് ലോകത്ത് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട്. ദ പേഴ്സൺ ഐ ലവ്, അഡ്മയർ, ആൻഡ് ഐ വാണ്ട് ടു ബി വിത്ത് മൈ ഓൾ ലൈഫ്. സോ ഹിയർ ഇറ്റ് കംസ്. ஆசைகள் இருந்துமே சொல்ல தவிக்கின்றனே, பாஷைகள் தெரிந்துமே பேச வரவில்லையே. ஆசைகள் இருந்துமே சொல்ல தவிக்கின்றனே, பாஷைகள் தெரிந்துமே பேச வரவில்லையே. உன் கரங்களால் என்னை பிடித்ததும் அந்த தருணம் கரைகின்றனே. திரும்பவும் நான் பிறக்கின்ற அந்த நொடியை உணர்கின்றனே. இடிமழையோ கடலலையோ நான் இருப்பேன் உன்னுடனே. என் உயிரோடு அணைத்து கொள்வேன், உன் மடி மீது தினம் சாய்ந்து கொள்வேன்.
சொல்கின்றனே என் வாழ்க்கையே நீதான் என்று இதயம் சொல்கின்றதே இடிமழையோ கடலலையோ நான் இருப்பேன் உன்னுடனே என் உயிரோடு அணைத்துக் கொள்வேன் உன் மடி மீது தினம் சாய்ந்து கொள்வேன் பாஷைகள் தெரிந்துமே செல்ஃபி പിന്നെ നേരത്തെ പറഞ്ഞ ഫേവറേറ്റ് പേഴ്സൺ റോസാണ്. ഏയ് എനിക്കറിയാം നിങ്ങളുടെ ഫ്ലാഷ് ബാക്ക് ഒക്കെ. ഇല്ല, ഞാൻ ഉദ്ദേശിച്ചത് റോയനെയാണ്. അപ്പോൾ ഓക്കെ, കീപ് ഇൻ ടച്ച് മാം. ഓക്കേ.